നമസ്കാരം. എസ് എൻ കെ വേൾഡിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. 23 മാസങ്ങൾക്കു ശേഷം അവർ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്നു. കോവിഡിന് ശേഷം കേരളത്തിലെ സ്കൂളുകൾ സാധാരണ നിലയിലേക്ക് പ്രവേശിച്ചു. വിശദമായ വാർത്തയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ദിവസവും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. 1 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇന്നു മുതൽ സ്കൂളിൽ എത്തിത്തുടങ്ങി. സംസ്ഥാനത്തെ 47 ലക്ഷം വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം പേരും ഇന്ന് സ്കൂളിൽ എത്തിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. വരുന്ന ഒരാഴ്ച കൊണ്ട് മുഴുവൻ വിദ്യാർത്ഥികളും സ്കൂളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സ്കൂൾ പഴയതുപോലെ പ്രവർത്തനം ആരംഭിച്ചതിൽ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ആഹ്ലാദത്തിലാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. 2020 മാർച്ച് 19 കേരളത്തിലെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് കേരളത്തിൽ സ്കൂളുകൾ പൂർണ്ണമായി അടച്ചത്. നീണ്ട ഇടവേളയ്ക്കു ശേഷം ഇന്നു മുതൽ സ്കൂളിൽ മുഴുവൻ വിദ്യാർത്ഥികളുമായി പഠനം പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ പുതിയ ടൈംടേബിൾ പ്രകാരമാണ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ക്ലാസുകൾ നടക്കും. മാർച്ച് 31 വരെ സ്കൂളുകൾ പ്രവർത്തിക്കും. മാർച്ച് 16 മുതലാണ് SSLC ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷകൾ ആരംഭിക്കുന്നത്. April 1 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ വാർഷിക പരീക്ഷയും നടത്താനാണ് തീരുമാനം. പരീക്ഷയ്ക്ക് മുൻപായി പാഠഭാഗങ്ങൾ പൂർത്തീകരിക്കാനാണ് അധ്യാപകരുടെ ശ്രമം. വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ക്ലാസുകളുടെ സമയക്രമത്തിലും ഇന്നു മുതൽ മാറ്റം വരുത്തിയിട്ടുണ്ട്.